വാച്ചി എടുക്കോ? കടയിലെന്താ സ്കൂട്ടറിൽ പോകുന്നത്? നടന്നു അമ്മയെ അല്ലെ സൈക്കിൾ എടുത്ത് പോകരുതോ? ഈ പെട്രോളും കത്തിച്ചിട്ട് ഇവിടെ വരെ കടയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും ദൂരം ഞാൻ നടക്കണ്ടേ? അപ്പോ വണ്ടി വെച്ചിട്ട് നടന്നു പോ അല്ലെ സൈക്കിൾ എടുത്ത് പോ. ചേച്ചി ചേച്ചി ഒരാളിരിക്കാനാണ് ഇത്രയും ലൈറ്റും ഫാനും ഇട്ടത്. എന്താ ചേച്ചി ഇത്ര ഇതുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കറണ്ട് ചാർജ് ഇത്രയും കൂടുന്നത്? ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഫാൻ ഒരു ലൈറ്റും പോരെ. പപ്പ എന്താ ശരിക്കും പൈപ്പ് അടയ്ക്കാഞ്ഞത്? പപ്പായ്ക്ക് അറിയാലോ നമ്മൾ ഇനിയും ബുദ്ധിമുട്ടാൻ പോകുന്നതേ ഉള്ളൂ. മാർച്ച് ഏപ്രിൽ നമുക്ക് വെള്ളമില്ലാത്ത അവസ്ഥ അറിയാം. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വെള്ളത്തിനായിരിക്കും അത്. പൈപ്പ് ശരിക്കും അടക്കണം. എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ? അതിപ്പോ എവിടാണേലും അമ്മ എന്തോടുക്കും? അമ്മ ഒന്നെങ്കിൽ ടി വി കാണാം അല്ലെങ്കിൽ ഫോൺ നോക്കാം. എന്താ ഇത്ര കണ്ടിയാർ ചളഞ്ഞത്? ടി വി എല്ലാം ഓണാക്കി വെച്ച് ഒരുപാട് കറണ്ടും ലാഭിക്കാൻ പറ്റും എൽ ഇ ഡി ബൾബ് ആക്കിയാൽ. സ്റ്റാറോ അതെന്തോ? സ്കൂളിൽ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റാർ ഫ്രിഡ്ജിന്റെ സ്റ്റാർ അനുസരിച്ച് കറണ്ടിലും വ്യത്യാസം വരുമെന്ന് അറിയില്ല. അത് എത്രയും വേഗം നമുക്ക് മാറ്റണം. കാരണം നാലിലും അഞ്ചിന്റെ ഒക്കെ ആകുമ്പോൾ അതിന്റെ കറണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ രണ്ട് സ്റ്റാറിന്റെ എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി കറണ്ട് വേണ്ടി വരും. അതുപോലെ അമ്മേ ഇപ്പൊ 6 മണിയല്ലേ ആയുള്ളൂ നമുക്ക് ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാം. കാരണം ഇനി നമുക്ക് 10 മണിക്ക് അല്ലെങ്കിൽ ഇതിന് ആവശ്യമുള്ളൂ. അപ്പൊ ഇത്രയും നേരം വെറുതെ ഓൺ ആക്കിയിരുന്നു, ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. ഇത്തരം കാഴ്ചകൾ നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമാണ്. ഊർജം സംരക്ഷിക്കുന്ന ശീലങ്ങൾ നാം വീടുകളിൽ തന്നെ ശീലമാക്കണം. അത് ഭാവി തലമുറയ്ക്കും ഉപയോഗപ്രദമാണ്. ഊർജം പാഴാക്കരുത്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നന്ദി.